ഐറ്റം കളയണം. ഗാന്ധിജി പറഞ്ഞു വട്ടമേശ സമ്മേളനത്തിൽ തന്നെ. രാഷ്ട്രീയമായി ഐറ്റജാതിക്കാർക്കെന്ന് പറഞ്ഞ പ്രത്യേക നിയോജക മണ്ഡലം പാടില്ല. എല്ലാവർക്കും വോട്ടവകാശം വേണം. ആരെയും മാറ്റി നിർത്തരുത്. വേർതിരിവ് വേണ്ട. എന്നാൽ പിന്നാക്ക ജാതിക്കാർക്ക് പ്രത്യേക മണ്ഡലം വേണം എന്നായിരുന്നു അംബേദ്കറുടെ നിലപാട്. ബ്രിട്ടീഷുകാരും ഇതേ വഴിയിൽ ചിന്തിച്ചു. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ബ്രിട്ടീഷ് കുതന്ത്രം ഇതിനു പിന്നിൽ എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഐത്തോച്ചാടനം നടത്തണം, മതപരമായും ധാർമ്മികമായും. ബ്രിട്ടീഷ് നാടകം വേണ്ട. ഒരാഴ്ച കഴിഞ്ഞു. യർവാദ ജയിലിൽ ഗാന്ധിജി നിരാഹാരമിരുന്നു. മോചിതനാക്കിയിട്ടും പൂനെയിൽ സമരം തുടർന്നു. ഒടുവിൽ അംബേദ്കർ സമ്മതിച്ചു. ബ്രിട്ടീഷുകാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. ഗാന്ധിജി നിരാഹാരം നിർത്തി. സവർണരെന്ന് അഭിമാനിക്കുന്നവർ നൂറ്റാണ്ടുകൾ തപസ് ചെയ്താലും തീരാത്തത്ര പാപമാണ് ഐത്തത്തിലൂടെ കാണിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞു. മാതൃഭൂമി മുഖപ്രസംഗത്തിൽ ഇങ്ങനെ എഴുതി. മേൽജാതിക്കാർ നൂറ്റാണ്ടുകളായി അനർത്ഥ ഗർത്തത്തിലേക്ക് തള്ളിയിട്ടവരാണ് അധകൃതരെന്ന് പറയുന്നവർ. സാമുദായിക വേർതിരിവ് കാണിച്ചത് ക്ഷന്തവ്യമല്ലാത്ത അപരാധം. ഇപ്പോഴത് രാഷ്ട്രീയമായി കൂടി നീട്ടാനാണ് ബ്രിട്ടീഷ് ശ്രമം. മഹാത്മജിക്കൊപ്പം നിൽക്കാൻ മുഴുവൻ ഭാരതീയരും തയ്യാറാവണം.